25 വർഷങ്ങൾക്ക് മുൻപ് കളിക്കുന്നതിനിടെ അറിയാതെ വിഴുങ്ങിപ്പോയ വിസിൽ 40-ാമത്തെ വയസ്സിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പുറത്തെടുത്തിരിക്കുകയാണ്. ബ്രോങ്കോസ്കോപ്പി നടത്തിയാണ് പുറത്തെടുത്തത്. 15-ാമത്തെ വയസ്സിൽ കളിക്കുന്നതിനിടയിൽ അറിയാതെ വിഴുങ്ങിപ്പോയ വിസിൽ തന്റെ ശ്വാസനാളത്തിൽ ഇത്രയും വർഷങ്ങളായി കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് ഒരു ഞെട്ടലോടെയാണ് മട്ടന്നൂർ സ്വദേശിനിയായ 40-കാരി ഇന്ന് തിരിച്ചറിഞ്ഞത്. വർഷങ്ങളായുള്ള വിട്ടുമാറാത്ത ചുമയുമായി തളിപ്പറമ്പിലെ പൾമണോളജിസ്റ്റ് ഡോക്ടർ ജാഫറിന്റെ ക്ലിനിക്കിൽ നിന്നും റഫർ ചെയ്യപ്പെട്ട കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പൾമണോളജി വിഭാഗത്തിലെത്തിയ രോഗിക്ക് സിടി സ്കാൻ പരിശോധന ചെയ്തപ്പോഴാണ് ശ്വാസനാളിയിൽ അന്യവസ്തു കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് സംശയമുദിച്ചത്. ഉടനെ തന്നെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പൾമണോളജിസ്റ്റ് ഡോക്ടർ രാജീവ് റാമിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങിയ സംഘം ശ്വാസനാളത്തിൽ ട്യൂബ് കടത്തിയുള്ള ബ്രോങ്കോസ്കോപ്പിക്ക് വിധേയനാക്കി. ഏവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് സ്കോപ്പി വഴി പുറത്തെത്തിയത് ചെറിയ ഒരു വിസിലായിരുന്നു. രോഗിണിയോട് വീണ്ടും തിരക്കിയപ്പോഴാണ് 15-ാം വയസ്സിലെ സംഭവം അവർ ഓർത്തെടുത്തത്. ആസ്മ രോഗവുമായി കരുതപ്പെട്ട ഇത്രയും കാലം ചികിത്സിച്ച് വിട്ടുമാറാത്ത ചുമയും അനുബന്ധ വിഷമങ്ങളുമെല്ലാം മാറിയതിന്റെ സന്തോഷത്തിലാണ് അവരിപ്പോൾ. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ പൾമണോളജി വിഭാഗത്തിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് രോഗമൊഴിഞ്ഞ പുതുജീവിതത്തിന്റെ വിസിലടിക്ക് കാതോർത്ത മട്ടന്നൂർ സ്വദേശിനി ആശുപത്രിയുടെ പടിയിറങ്ങി. പൾമണോളജി വിഭാഗത്തിന്റെ യശസ്സുണർത്തിയ നേട്ടത്തിനുടമകളായ വിദഗ്ധ ഡോക്ടർമാരെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം കുര്യാക്കോസും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപും അഭിനന്ദിച്ചു.